പ്രിയപ്പെട്ടവരെ, പറഞ്ഞോ പറഞ്ഞോ. ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റിന്റെ മറ്റൊരു പ്രോഗ്രാം കൂടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ നല്ല വിഷയങ്ങൾ, ചിന്തിപ്പിക്കുന്ന വിഷയങ്ങൾ എപ്പോഴും നമുക്ക് തന്നിട്ടുള്ള, എപ്പോഴും അങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള ഹൗസാണ് ഐ ബി ടി. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു വിഷയത്തോടെയാണ് വന്നിട്ടുള്ളത്. അനിൽക്കുടിത്തോട്ടം സാർ അതിൻ്റെ ഒരു ആമുഖം പറയും. നിങ്ങൾ ഈ ക്ലബിനെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതിനെ ഫോളോ ചെയ്യുകയും ഈ ക്ലബിൽ നടക്കുന്ന ഓരോ ചർച്ചയിലും നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുക. നമ്മളിവിടെ ക്രൈസ്തവ വിശ്വാസത്തെ അനുബന്ധിച്ചുള്ള, അതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങൾ, കമ്പാരിറ്റീവ് റിലീജിയൻ, അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മളിവിടെ ചർച്ചയ്ക്ക് വെക്കാറുണ്ട്. അങ്ങനെ വരുന്നവർക്കെല്ലാവർക്കും നമ്മൾ അവസരങ്ങൾ കൊടുക്കുകയും മറ്റുള്ളവരുടെ അവസരം എന്താണ്, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വളരെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണത്. അത്തരം ഒരു അസഹിഷ്ണുത ഇവിടെ ഒരിക്കലുമില്ല. അന്യന്റെ അഭിപ്രായം സംഗീതം പോലെ ആസ്വദിക്കുമെന്ന് പറയുന്ന മറ്റു പല ഗ്രൂപ്പുകളും അങ്ങനെയല്ലാതെ മാറിക്കഴിഞ്ഞപ്പോൾ ഐ ബി ടി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. അന്യന്റെ അഭിപ്രായത്തിന് അർഹമായ വില കൊടുക്കുകയും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം മോഡറേറ്റേഴ്സ് ഇടപെടുകയും ചെയ്യും. അല്ലാതെ നമുക്ക് അസഹിഷ്ണുതകളില്ല. നിങ്ങൾക്ക് ചർച്ചകളിൽ പങ്കെടുക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കാര്യങ്ങൾ പറയാം. ഇന്നും നമ്മളൊരു വ്യത്യസ്ത വിഷയവുമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ അനിൽക്കുടിത്തോട്ടം സാറിലേക്ക് കൈമാറുന്നു. ആമുഖമായി അദ്ദേഹം ബഹുമാനന്റെ വളരെ മനോഹരമായ ഒരു വിഷയമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. എനിക്ക് സംസാരിക്കാൻ അല്പം പ്രയാസമുള്ള ദിവസങ്ങളാണ്, അതുകൊണ്ടാണ് ക്ലബ് ഹൗസുകളിൽ സാധാരണ കാണാത്തത്. ചില ദിവസങ്ങളായിട്ട് ഒരു പല്ല് എടുത്തു മാറ്റിയിട്ട് അവിടെ മറ്റൊന്ന് വെക്കുന്ന ഒരു പ്രശ്നത്തോട് ബന്ധപ്പെട്ടായിരുന്നു ഈ ദിനങ്ങളിൽ. മാറി വരുന്നുള്ളൂ. താങ്ക് യു. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ ടൈം നമ്മൾ പല ഘട്ടം മാറ്റിവെച്ചു. ഇന്ന് ഇതിൽ സംബന്ധിക്കുന്നവരെ നന്ദിയോടെ ഓർക്കുന്നു. ബ്രദർ ആഷേറ്, സിജോ, അതുല്, ജോൺ ബ്രദറ്, ജാക്കി സിസ്റ്റർ, എല്ലാവർക്കുമായിട്ട് നന്ദി. സർവോപരി ഓഡിയൻസിൽ വളരെ നല്ല കോൺട്രിബ്യൂഷൻ തരാൻ കഴിയുന്ന ആളുകൾ ഈ കൂടെ ഉണ്ട്. ഇത്തരം ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കാനൊരു കാരണമുണ്ട്. വിശുദ്ധ ബൈബിളിലെ വളരെ സുപ്രധാനമായ ഒരു പുസ്തകമാണ് ബുക്ക് ഓഫ് റെവലേഷൻ, അവസാനത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകം അപ്പോക്കലിപ്സിസ് എന്ന ഒരു സാഹിത്യ ശാഖയിൽപ്പെടുന്ന കൃതിയാണ്. ബൈബിളിൽ വീണ്ടും അപ്പോക്കലിപ്സിസ് സാഹിത്യങ്ങൾ വേറെയുണ്ട്. ബുക്ക് ഓഫ് ദാനിയലും ഒക്കെ അങ്ങനെയാണ്. 27th ബുക്ക് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്, ഓൾഡ് ടെസ്റ്റമെന്റിലെ 27th ബുക്കും ന്യൂ ടെസ്റ്റമെന്റിലെ 27th ബുക്കും അപ്പോക്കാലിപ്സിസ് ആണ്. ഒന്ന് ദാനിയലും മറ്റൊന്ന് റവലേഷനുമാണ്, വെളിപ്പാട്. ഈ വെളിപ്പാട് പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ സനിടമറിന്റെ ഒരു ഫോളോവർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ചോദിച്ചിരുന്നു. ഞങ്ങളതിന് മറുപടി പറഞ്ഞാണെങ്കിലും അതിന് അദ്ദേഹം ഈ മറുപടി പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി കയറി പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി വിട്ടു. നിങ്ങൾക്ക് ഏത് ചോദ്യമാകാം, മറുപടിക്കകത്ത് കയറി നമ്മൾ ശല്യം ചെയ്യുന്ന വിധത്തിൽ പറയരുത്. എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പിലും അനുവദിച്ച് തരാത്ത സ്വാതന്ത്ര്യം ഞങ്ങളിവിടെ തരുന്നുണ്ട്. വളരെ ഉദാരതയോടെ കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ട്. അതിൻ്റെ മാനദണ്ഡം നമ്മുടെ ചർച്ചയിലേക്ക് തന്നെ നേരെ വരാം. ശ്രീ സനലിടമറു ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിലെ, നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചരിത്ര വിശകലനങ്ങളിലെ അബദ്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശാസ്ത്രബോധ സംബന്ധിച്ച തെറ്റായ നിഗമനങ്ങൾ ഞങ്ങളുടെ വിവിധ ക്ലബുകളിൽ നമ്മുടെ സുഹൃത്തുക്കൾ സിജോ ബ്രദർ, ആഷേർ, ആശിഷ് തുടങ്ങിയവരെല്ലാം ചേർന്ന് നന്നായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പ്രിൻസ് അങ്ങനെ പലർ. അപ്പം അദ്ദേഹം ആകെ പ്രതിരോധത്തിലാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ സന്നദ്ധനായി വന്നിരുന്ന നമ്മുടെ സത്താർ ഭായി
അദ്ദേഹത്തെ പോലെ ആയിത്തീരുന്ന ഒരു സ്ഥിതി വന്നു. ഏതായാലും തലയിടമുറകെ അവയ്ക്ക് ഉത്തരം പറഞ്ഞു മടുക്കുകയാണ്. രാവിളക്കോളം ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ബുക്ക് ഓഫ് റെവലേഷനെ കാണുന്നത്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അത് സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് ശ്രമിക്കുന്നത്. അത് ക്രമമനുസരിച്ച് നമ്മൾ പോകണം. അതുകൊണ്ട് അവസാനത്തെ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ കടന്നാൽ നമുക്ക് ഉത്തരം പറയുകയും വളരെ സങ്കീർണമായ ഒരു ഒരു ഉദ്യമമായിട്ട് മാറും. അത് വരാതെ ഈ ടോപ്പിക്കിൽ നിൽക്കണം. ഇത് പറയാനൊരു കാരണമുണ്ട്. വിശുദ്ധ ബൈബിളിലെ ഒടുവിലത്തെ കൃതിയായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇന്നത്തെ ചർച്ചയ്ക്ക് വേണ്ട വിഭവങ്ങൾ നമുക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. അതിൽ കൃത്യമായി തന്നെ എസ്കറ്റോളജി, തിങ്സ് ടു കം, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള ഭാവി കഥനങ്ങളെ കാണാൻ സാധിക്കും. ഭാവിയിൽ എന്ത് സംഭവിക്കും? വിശുദ്ധ ബൈബിളിനെ ഞങ്ങൾക്കേറെ പ്രിയങ്കരമായ ഒരു പുസ്തകമാക്കുന്നതും അതിൻ്റെ പ്രവചനപരമായ സാങ്കത്യമാണ്. ചരിത്രപരമായ അതിൻ്റെ സവിശേഷതകളുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് പ്രോഫസി അഥവാ പ്രവചനം. ബൈബിളിലെ പ്രവചനങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചരിത്രത്തിലൂടെ പരതിയാൽ അത് നിറവേറുന്നു എന്നുള്ള ഒരു വലിയ കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിശേഷിച്ച് ഇസ്രയേൽ ചരിത്രവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ഉള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് തന്നെ നമ്മളുടെ ഒരു പഠന വിഷയമാക്കാൻ പറ്റിയ കാര്യമാണ്. നിർഭാഗ്യവശാൽ ഇത്തരം ഒരു പഠനത്തിന് തുനിയാതെയാണ് ആളുകൾ ചില വചനങ്ങളെ അതിൻ്റെ ഉള്ളിലെടുത്തിട്ട് തെറ്റായ രൂപത്തിൽ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2000 ആണ്ടായിട്ട് മനസ്സിലാക്കി വന്നിട്ടുള്ള വസ്തുതാപരമായ കാര്യങ്ങളാണ് ഈ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തിലേക്ക് വരാം. 6-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ, അതിൽ 13-ാമത്തെ വാക്യമാണ് ഹരി എന്നു പേരായ യുക്തിവായു സുഹൃത്ത് ഉന്നയിച്ചത്. ഹരിക്ക് അതിനുള്ള ഒരു മറുപടി കേൾക്കാനുള്ളൊരു സഹിഷ്ണുത ഇല്ലാതെ പോയി. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അവർക്കു കൂടി പ്രയോജനപ്പെടട്ടെ. ഇത് മാത്രമല്ല, ബൈബിൾ വിമർശിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ചിന്തകളാണ് പറയുന്നത്. വെളിപ്പാട് 6:12, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അതിവൃഷ്ടം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസന്മാരും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴി വീഴി സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കും നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഈ വായിച്ച ഭാഗത്തുനിന്ന് ഈ സനലിടമുറകിൻ്റെ ഫോളോവർ പറയുന്നത് നക്ഷത്രത്തിൻ്റെ വലിപ്പം ഭൂമിയോട് തുലനം ചെയ്യുമ്പോൾ അനേകം മടങ്ങ് വലുതാണ്. അത് സത്യമാണ്. അങ്ങനെയുള്ള നക്ഷത്രം അത്തിക്കായ് പെരുങ്കാറ്റ് അത്തിവൃഷ്ടം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായികനികൾ ഉറുക്കും പോലെ എങ്ങനെയാണ് ഭൂമിയിൽ വീഴുന്നത്, ഈ ആക്ഷേപമാണ് മുമ്പോട്ട് വച്ചത്. അത് പഴയ ഒരാക്ഷേപമാണ്, അദ്ദേഹത്തിൻ്റെ ആക്ഷേപമല്ല. ഇടമറുകിൻ്റെ പുസ്തകത്തിൽ യുക്തിവാദം എന്ത്, എന്തിന്, എങ്ങനെ എന്ന കൃതിയിലും ഇതേ കാര്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സനലിടമറുകിൻ്റെ ഫോളോവർ ചോദിച്ചത് തെറ്റായൊരു ചോദ്യമല്ല. പക്ഷെ അതിന് മറുപടി കേൾക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ പറയാത്തത് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുകയുണ്ടായി. ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് ഉള്ളൊരു മറുപടി എന്ന നിലയിലാണ് ഇന്ന് ഈ ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊരു പ്രശ്നമുണ്ട്, സാറില്ല. ആദ്യം തന്നെ പറയട്ടെ, ഈ വെളിപ്പാട് പുസ്തകത്തിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ എന്നത് ഒരു അപ്പോക്കലിപ്റ്റിക് ഭാഷയാണ്. ബൈബിളിലെ എല്ലാ കൃതികൾക്കും അങ്ങനെ ഇല്ല എന്നോർക്കണം. അപ്പോൾ അപ്പോക്കലിപ്റ്റിക് ഭാഷ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വസ്തുതയെ നേരിട്ട് പറയാതെ ഒരു വളഞ്ഞ വഴിക്ക് പറയുന്ന ശൈലിയാണത്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചില പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട് ഋജുവായ ഒരു ഭാഷയിൽ പറയാൻ വയ്യ, സ്ട്രെയിറ്റ് ഒരു ലാംഗ്വേജിൽ പറയാൻ വയ്യ. കോഡ് ഭാഷകൾ ഉപയോഗിച്ചൊരു കമ്മ്യൂണിക്കേഷൻ പോലെ. കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണ വ്യവസ്ഥിതി അന്ന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു നിലയിലാകും. അതുകൊണ്ട് വായനക്കാർ അരികിലേക്ക് ഒരു കോഡ് ഭാഷയിൽ കാര്യാർത്ഥികളെ എത്തിക്കുക, ഇതാണ് അതിൻ്റെ രീതി. ആ രീതിയിലാണ് ഇതും ദാനിയേൽ പ്രവചനവും ബൈബിളിലുള്ളത്.
മാത്രമല്ല ഈ അപ്പോക്കലിപ്റ്റിക്സ് ബൈബിളിന്റെ മാത്രം പ്രത്യേകതയല്ലെന്ന് ഓർക്കണം. ബൈബിളിന് പുറത്തും അപ്പോക്കലിപ്സിസ് സാഹിത്യം വളരെ സമ്പന്നമാണ് എന്നുള്ളതാണ്. അപ്പോ ഈ പുസ്തകത്തിന്റെ പേര് തന്നെ അപ്പോക്കലിപ്സിസ് എന്നാണ്, മറനീക്കി കാണിക്കുക, മറനീക്കൽ എന്നാണ്, വെളിപ്പെടുത്തൽ, ഹിഡൻ അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയ ഒന്നിനെ റിവീൽ ചെയ്യുക, വെളിപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ഇന്റൻഡ് മീനിങ്ങിന് മീതെ ഇതിന് മീനിങ് ഉണ്ട്. അതിന് ചില തെളിവുകളാണ് ഞാൻ മുമ്പോട്ട് പറഞ്ഞത്. അന്ന് പറഞ്ഞിരുന്നു, ഒന്നാമത് നമ്മൾ ഇതിന്റെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്ത്രീയെ കാണുന്നുണ്ട്. കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്റെ മീതെ ഒരു സ്ത്രീ ഇരിക്കുന്നു. ആ സ്ത്രീ ഒരു കടുംചുവപ്പ് വസ്ത്രം ധരിച്ചിരിക്കുന്നു. ആ മൃഗത്തിന്റെ പ്രത്യേകത അതിന്റെ വായ സിംഹത്തിന്റെ, ഉടല് പുള്ളിപ്പുലിയുടെ, കാല് കരടിയുടെ, 7 തലയുള്ള ഒരു മൃഗം. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം ഒരാൾ ചോദിക്കുക, ഇങ്ങനൊരു മൃഗത്തെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൂവിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് മറുപടി. അതിന്റെ മീതെ ഒരു സ്ത്രീ ഇരിക്കുന്നു, അവള് ഒരു പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഇതെന്താണിത്? ഇങ്ങനെയൊക്കെ കണ്ടാലോ എന്താണ്? ഇതൊക്കെ ഒരു സ്ത്രീ ഇങ്ങനെ വന്നിരിക്കുവോ? ഒരു മൃഗം ഇങ്ങനെ ഉണ്ടോ? അങ്ങനെ സമ്മിശ്രമായ രൂപങ്ങൾ ചേരുന്നൊരു മൃഗം. ഞാൻ അതിന്റെ വിശദീകരണം കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞാണ് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ആദ്യം മനസ്സിലാക്കുക, ഈ സ്വപ്നം എന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിന്റെ ഒരു പ്രതിബിംബം ആയിരിക്കില്ല സ്വപ്നം, അങ്ങനെ ശടിക്കാനും വയ്യ. യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുവിനെ ആ അളവിൽ കാണുന്നതും സ്വപ്നത്തിലുണ്ട്, പക്ഷേ എപ്പോഴും അങ്ങനെയാകണം എന്നില്ല. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യമായൊരു വസ്തുവിനെ ആ അളവിലല്ല കാണുന്നത്. അങ്ങനെയും കാണാറുണ്ട്, അല്ലാതെയും കാണാറുണ്ട്. ഇപ്പോൾ മരിച്ച ഒരാൾ സംസാരിക്കുന്നതായിട്ട് കാണുക, അത് മരിച്ചവന് സംസാരിക്കാൻ പറ്റുമല്ലോ, പക്ഷെ ആളിനെ നമ്മൾ അങ്ങനെ രൂപത്തിൽ സ്വപ്നത്തിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ കാണുന്ന സ്വപ്നങ്ങളിൽ വിചിത്രമായ രീതികൾ, വിചിത്രമായ കാഴ്ചകൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. അതിനർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ, സ്വപ്നത്തിന്റെ രഹസ്യം ഇനിയും അങ്ങനെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ രഹസ്യം, അതേക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ചിലതൊക്കെ റിപ്പോർട്ട്, ചില പഠനങ്ങളുടെയൊക്കെ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. മനഃശാസ്ത്രവും പാരാസൈക്കോളജിയൊക്കെ ഒത്തിരി പഠനങ്ങൾ ഈ വിധത്തിൽ പഠനം നടത്തുന്നു, അന്വേഷിക്കുന്നു എന്നൊക്കെ ഉള്ള സത്യമാണ്. പക്ഷേ സ്വപ്നത്തിൽ പ്രെഡിക്ഷൻ എങ്ങനെ ഉണ്ടാകുന്നു? പ്രെഡിക്ഷൻ, അതായത് വരാനിരിക്കുന്ന കാര്യങ്ങൾ സ്വപ്നമായിട്ട് കാണുന്നതിൻ്റെ കാരണമെന്ത്? ഇതൊക്കെ ഇനിയും ഒത്തിരി കണ്ടെത്തൽ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അതീന്ദ്രിയമായതൊന്നുമില്ല എന്ന് പറയുന്ന സമൂഹത്തിനാണ് സ്വപ്ന വ്യാഖ്യാനം പ്രശ്നമാക്കുന്നത്. അതീന്ദ്രിയമായ ചിലതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ സ്വപ്നമുണ്ട്, ദർശനമുണ്ട്, ദൂതൻ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളുണ്ട്, അതിൽ ഈ ദർശകന് തന്നെ സംശയം തോന്നുന്ന ഭാഗമുണ്ട്. എന്താണ് ഞാൻ ഈ കണ്ടത്? യജമാനനെ ഇതെന്താണ് കാണുന്നത്? അപ്പോൾ ഈ ദർശകന് ഒരു ഏഞ്ചൽ നിന്നുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തം വായിക്കുകയും അതിന്റെ ഭാഷ മനസ്സിലാക്കുകയും ചെയ്താൽ ഇവ ഗ്രഹിക്കാൻ പ്രയാസമില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ആ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മീതെ അധികാരമുള്ള മഹാനഗരം തന്നെ. ഒരു നഗരത്തെ സ്ത്രീയോട് ഓമിക്കുന്നു. ആ നഗരത്തിന്റെ പ്രത്യേകത 7 മലകളുള്ള ഇടത്തതിരിക്കുന്നു. പിന്നെ അവിടെ പിന്നെ ഓരോ മൃഗത്തെ കുറിച്ചുള്ള വിശദീകരണവും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നക്ഷത്രം ഭൂമിയിൽ വീണു എന്നതാണ് ഇവിടുത്തെ ചോദ്യം. നക്ഷത്രം അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ വീണു എന്നുള്ള ഒരു അർത്ഥമല്ല. അതിന്റെ ഭാഗം താഴോട്ട് വായിച്ചാൽ പിന്നെയും സംശയം തോന്നുന്ന ഒത്തിരി കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ, എല്ലാ കുന്നും സ്വസ്ഥാനത്ത് നിളകി, എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയാണ് മലകളോടും പാറകളോടും ഞങ്ങളുടെ മീതെ വീഴുവീൻ എന്ന് പറഞ്ഞു. അപ്പം മല ഇളകിപ്പോയെങ്കിൽ പിന്നെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഷന്റെ ഒരു പ്രമേയത്തിന്റെ തുടർച്ചയാണ്, ഒരു പ്രമേയം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ പറയുമ്പോൾ ആ ഓർഡറിലല്ല, ആ പറയുന്ന ഓർഡറിൽ സംഭവിച്ചു എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ ഈ നക്ഷത്രം വീണു എന്ന് പറയുമ്പോൾ നക്ഷത്രത്തെ കുറിച്ചുള്ള പഠനമുണ്ട്. കൃത്യമായിട്ട് തന്നെ നക്ഷത്രങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാരായിട്ട് പറയുന്ന ഭാഗമുണ്ട്. വീണ്ടും മോർണിംഗ് സ്റ്റാർ എന്നാണ് ഒരു സ്പിരിറ്റിനെ വിളിക്കുന്നത് തന്നെ. മോർണിംഗ് സ്റ്റാർ, ലൂസിഫർ എന്ന് പറയുന്ന ഒരു പദം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലൂസിഫർ, അതിന്റെ അർത്ഥം തന്നെ മോർണിംഗ് സ്റ്റാർ എന്നാണ്. അപ്പോൾ അതിനെ വെട്ടി വീഴിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ഈ മോർണിംഗ് സ്റ്റാർസിനോടൊപ്പം ധാരാളം സ്റ്റാർസ് വീഴുന്ന രംഗങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഏഞ്ചൽസ് ആണ്, ഫോളൻ ഏഞ്ചൽസ് എന്നാണ് അതിന് തിയോളജിയിൽ പേര് പറയുന്നത്. ഫോളൻ ഏഞ്ചൽസിന്റെ ആ വീഴ്ചയുടെ ദർശനമാണ് കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു നക്ഷത്രം വീണു എന്നുള്ള അർത്ഥമല്ല അതിനുള്ളത്, ഫോളൻ ഏഞ്ചൽസിന്റെ സംഭവങ്ങളാണ് പറയുന്നത്, വരാനിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ വിശദാംശങ്ങൾ ചോദ്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഘട്ടത്തിൽ ഞാൻ പറയാം. ചോദ്യങ്ങളാവാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഹാൻഡ് റൈസിംഗ്. ഹാൻഡ് റൈസിംഗ് ഓപ്പൺ ആണ്. തീർച്ചയായിട്ടും താഴെ കേൾക്കുന്ന
സുഹൃത്തുക്കൾക്ക് കയറി വരാം, ഹാൻഡ് റേസ് ചെയ്തൊക്കെ കയറി വരാം. അപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ ഒരു ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് റേസ് ചെയ്യുവാണ്. ഇപ്പൊ നമ്മുടെ ആ റെവലേഷൻ 6 മാത്യു 24 കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് മാത്യു 24 കർത്താവ് പറയുന്നത് പല കാര്യങ്ങളുമായിട്ട് ഒത്തിരി സാമ്യം തോന്നുമല്ലോ. ആ ലാംഗ്വേജ് മാത്രമല്ല ആ ഒരു സീക്വൻസിങ് പോലും, ദ സ്റ്റാർസ് വിൽ ഫോൾ ഫ്രം ദ സ്കൈ, ദ ഹെവൻലി ബോഡീസ് വിൽ ബി ഷേക്കൻ. അത് തന്നെയാണ് മാത്യു 24, ലൂക്ക് ചാപ്റ്റർ 14, മാർക്ക് ചാപ്റ്റർ 14 ആൻഡ് ലൂക്ക് 21, ഇതെല്ലാം സിമിലർ ആണ്, പാരലൽ ആണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ആ ഒരു അപ്പോക്കാലിപ്റ്റിക് ജോണർ എന്ന് പറയുമ്പം കർത്താവിന്റെ സ്പീച്ചും ആ ഒരു ജോണർ തന്നെ ഫോളോ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഇദ്ദേഹം യോഹന്നാൻ വിഷനായിട്ട് കാണുന്ന കാര്യം, കർത്താവ് അവിടെ പ്രൊഫറ്റിക് ആയിട്ട് പറയുന്ന കാര്യത്തിൽ കർത്താവ് ചില ഡീറ്റെയിൽ എന്ന രീതി തന്നെയല്ലേ പറയുന്നത്? അത് ആ ഒരു കൺഫ്യൂഷൻ ആണ് ഞാൻ ചോദിച്ചത്. അതായത് ഒരു സ്ഥലത്ത് ഒരു വിഷനായിട്ട് കാണുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഈ ഇമേജറീസിന് ഇമേജറീസ് ആയിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമ്പോൾ, മത്തായി സുഷിരം 24 അധ്യായത്തിൽ കർത്താവ് പ്രൊഫറ്റിക് ആയിട്ട് പറയുമ്പോഴത്തേന് അതിനകത്ത് ഒരു ലിറ്ററാലിറ്റി തോന്നുന്നില്ലേ? അല്ലെങ്കിൽ അതെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അതായത് പ്രവചനം ഒരു പ്രോഗ്രസീവ് ആയിട്ട് ഉണ്ടാകേണ്ടതാണ്, നമുക്കറിയാം. ആ മാത്യു 24 ഒരു പ്രധാന പ്രമേയമാണ്. അവിടെ പറയുന്നൊരു കാര്യം, നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്തെന്ന് ഞങ്ങളോട് പറഞ്ഞു തരണം. അതിന് മറുപടിയായിട്ടാണ് യേശുവിന്റെ ആ പ്രസംഗം വരുന്നത്. ഒലിവറ്റ് ഡിസ്കോസ് എന്നാണല്ലോ നമ്മൾ അതിന് പറയാം, ഒലിവുമല പ്രഭാഷണം. അത് വളരെ സുപ്രധാനമാണ്. ഇതിലാണ് സെക്കൻഡ് കമ്മിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പൊളിറ്റിക്കൽ, സ്പിരിച്വൽ ആൻഡ് എന്താ പറയുക, ഈ ഈ മേഖലകളിലെല്ലാം ഉണ്ടാകാവുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ് നടത്തുന്നത്. ആ പ്രവചനം പോലെ ജെറുസലേമിനെ നാശം ഭവിക്കുന്നുണ്ട്. 70 ജെറുസലേമിന്റെ തകർച്ച കൃത്യം പറയുകയാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മഹാനഗരം തകരുന്നതിനെ കുറിച്ചുള്ള പ്രവചനം നിറവേറുന്നുണ്ട്, കൃത്യമായി തന്നെ നിറവേറുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു തനിയാവർത്തനം പോലെ അതിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ ചിലത് വീണ്ടും അവിടെ നിറവേറാൻ ബാക്കി കിടക്കുന്നു, അപ്പോൾ പിന്നെയും നിറവേറും. അപ്പോൾ അതാണ് യോഹന്നാൻ കാണുന്നത്. അപ്പോൾ യോഹന്നാൻ ഇത് കാണുമ്പോഴേക്ക് ജെറുസലേം ദേവാലയം നശിച്ചു കഴിഞ്ഞിരുന്നു. വീണ്ടും സമാന സ്വഭാവമുള്ള ഒന്ന് കാണുന്നത് വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളോട് ബന്ധപ്പെട്ടുള്ള പ്രവചനമാണ്. അപ്പോൾ യേശു കണ്ടത്, ഇപ്പോൾ പ്രവചനത്തിന് ഇമ്മീഡിയറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എക്സ്റ്റെൻഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പ്രൊഫസിക്ക് അങ്ങനെയാണ്, ഒരു പ്രൊഫസിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആൻഡ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എക്സ്റ്റെൻഡ് ബാക്ക്ഗ്രൗണ്ടിലാണ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് ഓർ ജോൺ ദ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് നിൽക്കുന്നത്. എന്നാൽ മാത്യു, മാർക്ക്, ലൂക്ക് ഈ ഇവിടെ നിൽക്കുന്നത് ഹിസ്റ്റോറിക്കലി യേശു പറഞ്ഞ കാര്യങ്ങൾ 70 നിറവേറുന്നതിനോട് ഉള്ള ആ കാലഘട്ടത്തിൽ തീരുന്നുണ്ട്. എന്നാൽ അവിടെയും ചില കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു, ഈ പ്രയോഗങ്ങളൊക്കെ വരാനിരിക്കുന്നതാണ്. അത് തന്നെ വളരെ നമുക്ക് മനസ്സിലാകും, സൂര്യൻ കരിമ്പടം പോലെ കറുത്താൽ പിന്നെ ചന്ദ്രൻ നിലനിൽപ്പില്ല, പ്രകാശം നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞേക്കും. പറഞ്ഞു ചോദിച്ചോളൂ, എന്തോ ചോദിച്ചോലെ. പാസ്റ്ററെ, ഈ ഓരോ പ്രവചനങ്ങൾക്കും പാർഷ്യൽ ഫുൾഫിൽമെന്റ് ഫൈനൽ ഫുൾഫിൽമെന്റും ഉണ്ട്. ഓരോ പ്രവചനങ്ങള് പാർഷ്യലായിട്ട് റിപ്പീറ്റബിൾ ആയിട്ട് നിറവേറുകയും അതിന്റെ ഫൈനൽ കൺക്ലൂഡഡ് ഒരു ഫുൾഫിൽമെന്റ്, നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഫുൾ പൂർത്തീകരണവും. നന്നായിട്ട് കേൾക്കത്തില്ലല്ലോ സാറേ, പറഞ്ഞത് കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പം പറയാം. ഇപ്പം കേൾക്കാവോ എന്നെ? ആ ഇപ്പൊ കേൾക്കാൻ പറഞ്ഞു. ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തില് പഴയ നിയമ പ്രവചനങ്ങളൊക്കെ ബൈബിളില് ഒരു പാർഷ്യൽ ആയിട്ട് പൂർത്തീകരിക്കുന്നതും ഒരു റിപ്പീറ്റബിൾ ആയിട്ട് അത് നിറവേറുന്നതും ഫൈനൽ ആയിട്ട് അതിന്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യുന്നതുമായ ഒരു ഒരു അവസ്ഥയില്ലേ? അതായിരിക്കും പാസ്റ്റർ ഇപ്പം പറഞ്ഞത്. അതെ 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 അതെ, 24 എന്ന് പറയുന്നത് ഭാഗികമായി കുറെ നിറവേറുന്നുണ്ട്, ചിലത് ബാക്കി കിടപ്പുണ്ട്. അതാണ് ഇപ്പുറത്ത് നമ്മളുടെ വെളിപ്പാട് പുസ്തകത്തിൽ ആ കാര്യമാണ് രേഖപ്പെടുന്നത്. അത് ആശിച്ച് പറഞ്ഞ ആശിർ പറഞ്ഞതിനകത്ത് ഉത്തരവുണ്ട്, ചോദ്യമായിരുന്നില്ല, അത് ഉത്തരം തന്നെയാണ്. ആരും ചോദിക്കാൻ ആരെങ്കിലും വരട്ടെ, ഞാനൊരു ഒരു കാര്യം എനിക്കൊന്ന് കൂട്ടിച്ചേർക്കണമെന്നുണ്ട്. ഇന്ന് യുക്തിവാദികളൊക്കെ നിരന്തരം പറയുന്ന ഒരു ആരോപണമാണ്, ഈ യേശു ക്രിസ്തു ഈശോ ഒരു പ്രവാചകനാണ്, അതിനേക്കാൾ ഉപരി ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ പുത്രനാണ്. പക്ഷെ യേശുവിന്റെ പ്രബോധനങ്ങളിൽ പോലും പ്രവചന സ്വരത്തിലുള്ള ചില ടീച്ചിങ്സ് കാണാം.
ഈ പ്രവാചകന്മാരുടെ ടീച്ചിങ്ങിൽ പലപ്പോഴും അവർ ചില ആക്ടുകൾ ചെയ്യും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആക്ടുകൾ. ഇപ്പം ജെറമിയായുടെ ചില പ്രവാചകന്മാരോടൊക്കെ ദൈവം പറയും, നീ പോയിട്ട് ചാണകം കൊണ്ടും അരിമാവും ഗോതമ്പുമാവും കൊണ്ട് അപ്പം ഉണ്ടാക്കുക, അത് തിന്നുക, അതല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുക, അതിനുശേഷം എടുത്ത് കഴിക്കുക. നീ പോയിട്ട് ഒരു വേശ്യാ സ്ത്രീയെ കല്യാണം കഴിക്കുക, ഒരു വർഷം അവളോടൊത്ത് ജീവിച്ചതിന് ശേഷം നീ പോയി പ്രവചിക്കുക എന്നൊക്കെ പറയുന്ന വളരെ സിംബോളിക്കായ ചില ഭാഷാശൈലിയും അവർ രീതികളൊക്കെ പ്രവാചക ഭാഷയിൽ കാണാം. അതിൽ ഏറ്റവും മനോഹരമായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉദാഹരണമാണ് മത്തായിയുടെ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഫലം തരാത്ത അത്തിവൃക്ഷം. നമ്മുടെ അനിൽ പാസ്റ്റർ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയും, അത് ഒരു പുതിയ സഹോദരൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാനൊന്ന് വായിക്കാം. അവൻ ഉപമ പറഞ്ഞു, ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. ഹലോ, കേൾക്കാം, പറഞ്ഞോ. പറയാം. അവൻ ഉപമ പറഞ്ഞു, ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളെ, അതിന് എന്തിന് നിലം പാഴാക്കണം. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനൻ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചൂട് കിളച്ച് വളവിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ ഇത് വെട്ടിക്കളയുക. ഇതേ അത്തിവൃക്ഷത്തിനെ യേശു ക്രിസ്തു പിന്നീട് ശ്രവിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ കാണാൻ പറ്റും. ഫലം തരാത്ത അല്ലെങ്കിൽ ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് അത്തിവൃക്ഷം ഫലം തരുന്ന കാലമല്ലാഞ്ഞിട്ട് പോലും ശപിക്കുന്നതൊക്കെ കാണുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ ദൈവം ചെയ്ത ഒരു തെറ്റല്ലേ എന്നൊരു ചിന്തയൊക്കെ പറയും. ഇവിടെ അത്തിവൃക്ഷം എന്ന് പറയുന്നത് ബൈബിൾ അനുസരിച്ച് യെരുസലേം സമൂഹത്തെ, യഹൂദ സമൂഹത്തെയാണ്. ദൈവം വലിയ കൃപകളും അനുഗ്രഹങ്ങളൊക്കെ നൽകി നിന്നുകൊണ്ടല്ലേ യോഹന്നാൻ ഇത് എഴുതിയിരിക്കുന്നത്. അന്നത്തെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കൂടി ഉണ്ടല്ലോ, അതിൽ നിന്നുകൊണ്ടല്ലേ നമുക്ക് ഇന്നത്തെ ഒരു മോഡേൺ ടൈമിലേക്ക് ഇത് വ്യാഖ്യാനിക്കാൻ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് വ്യൂവിലേക്ക് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അന്നത്തെ കാലഘട്ടത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്കിതിന് വ്യാഖ്യാനിക്കാൻ പറ്റും. ഇപ്പൊ 6-ാം അധ്യായത്തിൽ നമ്മൾ എടുത്ത കാര്യം തന്നെ അത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപ്പോകാലിപ്റ്റിക്കൽ ലിറ്ററേച്ചറിലെ ഒരു ഒരു സവിശേഷത എന്നാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് അത് കാര്യങ്ങൾ ക്രമമായിട്ട് പറഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ ക്രമമായിട്ട് പറഞ്ഞു പോയിട്ടില്ല, പക്ഷെ അതിന്റെ ഒരു ആകത്തുക പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വിട്ട് കളഞ്ഞിട്ട് ഫ്യൂച്ചറിലേക്ക് മാത്രമായിട്ട് ഇതിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, ഒരിക്കലും നമ്മൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കളയാൻ പാടില്ല. കാരണം പ്രവചനം എന്ന് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്നലത്തെ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. വിശേഷിച്ച് ബൈബിളിന്റെ കാര്യത്തിൽ, അതിലേതാണ് ബൈബിളിന്റെ പ്രവചനം ഏതാണ് നിവൃത്തിയാകാത്തത്? ഓൾഡ് ടെസ്റ്റമെന്റ് 90% നിവൃത്തിയായവയാണ്. അപ്പോൾ ചരിത്രം എന്ന് നമ്മൾ ഇന്ന് വായിക്കുന്ന പലതും ബൈബിൾ ഓൾറെഡി പ്രിഡിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത് അന്നത്തെ പശ്ചാത്തലം ഇതെന്നല്ല, ബൈബിളിലെ ഏത് കാര്യത്തിനും അതിന്റെ ജിയോഗ്രഫി ഉണ്ട്, അതിന്റെ ലൈഫ് സ്റ്റൈല്, മാനേഴ്സ് എല്ലാം കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ഈ വായിച്ച ഭാഗം വരാനിരിക്കുന്ന സംഗതികൾ തന്നെയാണ്. പക്ഷേ ചരിത്രത്തിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായതും വെളിപ്പാട് പുസ്തകം പരിഗണിക്കുന്നുണ്ട്. അതായത് വെളിപ്പാട് പുസ്തകത്തിന്റെ 22 ചാപ്റ്റേഴ്സും അവസാന ദിവസത്തേക്ക് വെച്ചിരിക്കുന്നതല്ല, അത് ചരിത്രത്തിലൂടെ നിറവേറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് എന്ന് പ്രവചനം കഴിഞ്ഞോ AD 90 കഴിഞ്ഞോ അന്ന് മുതൽ വെളിപ്പാട് പുസ്തകം പ്രോഗ്രസീവായി നിറവേറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ചിലത് കൂടിയാണ് നിറവേറാനുള്ളത്, അങ്ങനെ കാണണം. ഓക്കെ, നമുക്ക് എന്നാൽ അങ്ങനെയാണെങ്കിൽ അടുത്ത ആളുകളിലേക്ക് പോകാം. RT ബ്രദർ സംസാരിച്ചു, യു കാൻ റൈസ് യുവർ ക്വസ്റ്റ്യൻ ഓർ RT ബ്രദർ. ആക്ച്വലി ഇത് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തില് നക്ഷത്രങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ സിംബോളിക് ആണെന്ന് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ പ്രവചനത്തിലും അതുപോലെ തന്നെ ഈജിപ്തിൽ മിസ്രയീമിൽ നടന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ
ഇത് ലിറ്ററലി നടക്കാൻ പറ്റില്ല എന്ന് നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഈ കർത്താവിൻ്റെ പ്രവചനത്തിൽ തന്നെ സൂര്യൻ ഇരുണ്ടു പോകുന്നതും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുന്നതും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴുന്നതും ആകാശത്തിൻ്റെ ശക്തികളിൽ പോകുന്നതല്ല ഒറ്റ ഒരു പാസേജിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം നമ്മൾ ലിറ്ററാക്കി ലിറ്ററലി എടുത്തിട്ട് കുറച്ച് ഭാഗം നമ്മൾ ഇത് സിംബോളിക്കലി ആക്കുന്നതുകൊണ്ട് ഒരു പൊരുത്തമില്ലായ്മ വരത്തില്ലേ അതിനകത്ത്? കാരണം ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈജിപ്തിലും നടന്നിട്ടുണ്ടല്ലോ പല കാര്യങ്ങളും. ഇരുട്ട് കണ്ണ് പിന്നെ സൂര്യൻ ഇരുണ്ടു പോയ സംഭവമുണ്ട്, അതുപോലെ പിന്നെ ആകാശത്ത് നിന്ന് കന്മഴ, തീയ്, രക്തം വെള്ളമാകുക, അതൊക്കെ ലിറ്ററലി തന്നെ നടന്നതെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അത് തന്നെ പറയാം. ഇപ്പൊ ഈജിപ്തിൽ നടന്നത് പോലും ഒരു ലോക്കൽ ഇഷ്യൂ ആണ്, ഒരു പ്രാദേശികമായൊരു പ്രശ്നം പോലെയാണ്. പല കാര്യങ്ങളും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് യൂണിവേഴ്സലാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം യൂണിവേഴ്സലായി സംഭവിക്കേണ്ട വസ്തുതകളാണ്. അക്ഷരാർത്ഥത്തിലും സംഭവിക്കാം, അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നതിലും കുഴപ്പമില്ല, അങ്ങനെയുണ്ട്. അത് മിക്സഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഏത് എന്തെന്ന് എഴുത്തിൻ്റെ ഘടനയെ ആസ്പദമാക്കിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പം നമുക്ക് ദാനിയൽ പ്രവചനത്തിൽ പോകാം. ദാനിയൽ പ്രവചനത്തിൽ ഇവരെ പിടിച്ച് തീച്ചൂളയിൽ ഇടുന്നതായിട്ടുണ്ട്. അപ്പം തീച്ചുള മറ്റൊന്നിനെ സൂചിപ്പിക്കും എന്ന് പറയാനാവില്ല, തീച്ചുള തീച്ചുള തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം കാണുന്ന സ്വപ്നത്തിലൊരു ബിംബമുണ്ട്, ആ ബിംബം ബിംബമാണെന്നും പറയാൻ പറ്റില്ല. ബിംബം സൂചിപ്പിക്കുന്ന സൂചനകളുടെ കീ അവിടെ തന്നെ കിടക്കുന്നു. ആ കീ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെയാണ് നമ്മൾ സമർത്ഥിക്കുന്നത്. അപ്പോൾ ആ ദൂതം പറയുന്ന കൂടിയ പ്രപഞ്ച സംവിധാനങ്ങളാണ്. ഇനി അതിനകത്തൊരു കാര്യം കൂടി കാണേണ്ടത്, ഈ ആറാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനമാണിത്. 12 മുതലുള്ള വചനമാണ്. ഞാൻ പലപ്പോഴും വ്യാഖ്യാതാക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ 12-ാം അധ്യായത്തോടെ ലോകം തീരണം, 12-ാം വാക്യത്തോടെ കംപ്ലീറ്റ് നാശം വരണം. കാരണം ഡിസാസ്റ്റർ കംപ്ലീറ്റ് ആകണം, അല്ലെ ബാക്കി കാര്യം ഇവിടെ കൊണ്ട് നടത്തും? അതിന് അക്ഷരാർത്ഥം എടുത്ത ബാക്കി നടത്തണ്ടേ? കാരണം 7 മുതൽ പിന്നെയും തുടങ്ങാണ്, 7 8 മുതൽ. 7 വേറൊരു സെപ്പറേഷനാണ് കാണുന്നത്, ഞാൻ മറ്റേ ശീലി എന്നാണ് കാണുന്നത്. ബാക്കി 8 മുതൽ വീണ്ടും ഈ കലാപം തുടങ്ങുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് അറിയണ്ടേ? അവിടെ 7 കാര്യങ്ങൾ സംഭവിക്കണം. ആ 7 കാര്യങ്ങൾ തീർന്നു കഴിഞ്ഞിട്ടേ അടുത്തയിലേക്ക് പോകാൻ പറ്റൂ. പക്ഷെ അടുത്തയിലേക്ക് പോകാനുള്ള സ്പേസ് ഭൂമിക്ക് കിട്ടുന്നില്ല. 6-ാം അധ്യായത്തോടെ തീർന്നു എന്ന് വരും. അപ്പോൾ ഇവിടെ ആശയർ ആദ്യം സൂചിപ്പിച്ചതുപോലെ 24-ാം അധ്യായവും 14-ാം സൂചിച്ച 24 മാർക്കോസ് 14 ലൂക്കോസ് 21 പറയുന്ന കാര്യങ്ങളാണ് വെളിപ്പാട്. 6-ാം മുദ്ര, 6-ാം മുദ്ര വളരെ സുപ്രധാനമാണ്. 6-ാം മുദ്രയിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ് ബാക്കി അധ്യായങ്ങളിൽ പറയുന്നത്. നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താം. ഏതായാലും ഇതിൽ രൂപകാർത്ഥമുണ്ട്, അക്ഷരാർത്ഥമുണ്ട്, അതുപോലെ തന്നെ സിംബോളിക്കലി പറയുന്ന ഭാഗമുണ്ട്. അവ വേറിട്ട് തന്നെയാണ് കാണേണ്ടത്. അല്ലെങ്കിൽ ബാക്കി ഡിസാസ്റ്റേഴ്സ്, ബാക്കി റാത്ത്, ഇതൊന്നും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവരും. അത് എങ്ങനെയാണെന്നെങ്കിൽ അങ്ങയുടെ നീതി നിരീക്ഷണം ഒന്ന് പറഞ്ഞാട്ടെ. ഈ മുദ്രയോടൊന്നുള്ള ബന്ധത്തിൽ ഞാനിത് ഒരു ആഗോള മൊത്തത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ആക്ച്വലി അത് യെരുസലേമിനും അതിന് ചുറ്റും നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അതിനുശേഷം ഈ 6-ാം മുദ്ര കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ പിന്നെ മുദ്ര കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ദൂതന്റെ കാഹളം കേൾക്കും, പിന്നെ ദൂതന്റെ ശബ്ദം കാഹള ശബ്ദം കേൾക്കുന്നുണ്ട്, അതിനുശേഷം കലശം വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഞാൻ ആക്ച്വലി ഒരു പ്രീ പിന്നെ ട്രിബുലേഷൻ റാപ്ചറിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഇത് യഹൂദന്മാരോടുള്ള ഒരു ഡീലിംഗും യെരുസലേമിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ അവിടെ കാണുന്നത്. പിന്നെ അതിനുശേഷം 1000 വാഴ്ച എന്നുള്ള കാര്യവും ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അതിനുശേഷം നടക്കുന്ന ഗോഗ് മാഗോഗ് യുദ്ധവും അതിനെ സംബന്ധിച്ച സംഭവങ്ങളും വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഭൂമി എന്ന് പറയുമ്പോൾ യെരുസലേമിനെ അതിൻ്റെ ചുറ്റുപാടുകളും നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെ, ഈ യഹൂദന് വേണ്ടിയാണ് ഇതെന്നുള്ളതിനൊരു വചനം വെളിപ്പാടിയും തരാമോ? ഞാൻ വായിച്ചിടത്തോളം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്
ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന രൂപത്തിലാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ കിടപ്പ്. അവിടെ യഹൂദനോട് പറയണമെങ്കിൽ അത് പാലസ്തീനിയായുടെ 120 miles നടക്കേണ്ട ഒരു വിഷയമാണ്, അവിടെ കൊണ്ട് തീരേണ്ട കാര്യമാണ്, അവർക്ക് കൊടുക്കേണ്ട കാര്യമാണ്. പുതുനിയമത്തിൽ യഹൂദന് കൊടുക്കാനായിട്ടൊരു പ്രമാണം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയുക. വെളിപ്പാട് പുസ്തകം ഞാൻ കാണുന്നിടത്തോളം ചർച്ചിന് തന്നെ ഉള്ളതാണ്. അതിൽ എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ ഓരോ ഭാഗവും പറഞ്ഞിട്ട് പറയാണ്, ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ പറഞ്ഞ വാക്യങ്ങൾ ചർച്ചിന് ബാധകമല്ലാതാകുന്നത് അല്ലെങ്കിൽ സഭ കൂടി ശ്രദ്ധിക്കേണ്ടതല്ലാതാകുന്നത് ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആക്ച്വലി സഭയെന്നുള്ളത് പഴയ നിയമ പുസ്തകത്തിനകത്ത് അല്ലെ പഴയ നിയമ വിശുദ്ധന്മാർക്ക് മറഞ്ഞു കിടന്നൊരു മർമ്മമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവായ ഓക്കെ പഴയ നിയമ വിശുദ്ധന്മാർക്കും അല്ലെങ്കിൽ യഹൂദന്മാർക്കും സഭയുടെ ഭാഗമായി തീരുവാനുള്ള ഒരവസരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്ന് വരികിലും യഹൂദനോടുള്ള ദൈവത്തിൻ്റെ ഡീലിംഗ് അല്ലെങ്കിൽ ആ കാലഘട്ടം തീർന്നുപോയി സഭയോടുകൂടി സകലവും തീരുന്നു എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? കാരണം സഭയെന്ന് പറയുന്നത് മറഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്നൊരു മർമ്മമാണ്. അത് ഈ ഇടക്കാലത്ത് അല്ലെങ്കിൽ ജാതികളുടെ സംഖ്യ തികയോളം എന്ന് പറയുന്ന ആ ഒരു ജാതികൾക്ക് വേണ്ടി അല്ലെങ്കിൽ യവനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ ഒരു കൂട്ടം ജനത്തെ ദൈവം സഭയായി വേർതിരിക്കുന്നു. അതിന് യഹൂദനും കടന്നു വരാം, യവനും കടന്നു വരാം, ആർക്കും കടന്നു വരാം. ദൈവത്തിൻ്റെ പ്രസാദ വർഷം, കൃപയുടെ കാലം എന്ന് പറയുന്നൊരു പീരീഡിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യഹൂദന്റെ കാലം കഴിഞ്ഞുപോയെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനാ? ഒരു അംശമായ ഭ്രംശം അവർക്ക് സംഭവിച്ചിരിക്കുന്നു. ഈ സഭയ്ക്കോട് ചേർക്കപ്പെടുവാൻ അവർക്കും ഇപ്പോൾ സാവകാശമുണ്ട്. എന്നാൽ യഹൂദനോടുള്ള പല പ്രവചനങ്ങളും ആക്ഷരികമായിട്ട് തന്നെ നിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ പലതും നിവർത്തിക്കപ്പെട്ടിട്ടില്ലല്ലോ. കാരണം ദൈവം ഓക്കെ അതായത് കർത്താവായ അവരൊരു രാജ്യം പ്രതീക്ഷിച്ചിരുന്നു. ലിറ്ററൽ അതായത് ഫിസിക്കലി സഭയ്ക്ക് ഒരു ആത്മീയ പ്രോമിസ് ദൈവം തന്നിരിക്കുന്നത് പോലെ തന്നെ യഹൂദനോടുള്ള ബന്ധത്തിൽ ഒരു ലിറ്ററലി ഫിസിക്കലി അവർക്ക് ഒരു ഭൂമിയും ഒരു ഭൂപ്രദേശവും അവർക്ക് ദൈവം വാക്തത്വം ചെയ്തിരുന്നു. അപ്പോൾ ആ വാക്തത്വത്തിൻ്റെ നിവൃത്തി എസിയാവിലും സഫന്യാവിലും അതുപോലെ തന്നെ മാലാഹിയിലും ഒക്കെ കാണുന്നത് പോലെ അവരങ്ങനെ ഒരു സ്വസ്ഥത ഇതുവരെ അനുഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. കർത്താവായ യേശുക്രിസ്തു അവരുടെ ഭരണം നടത്തുന്ന യേശുക്രിസ്തു എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ദൈവം അവരിൽ പൂർണ്ണമായി ഭരണം നടത്തുന്ന ഒരു സ്വസ്ഥത അവരുടെ പ്രദേശത്തിന് ഇതുവരെയും നമുക്ക് ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ അത് പൂർത്തീകരിക്കണ്ടേ? അതിൻ്റെ ഇടക്കാലത്ത് സംഭവിക്കുന്ന ഒരു കാലഘട്ടം ആണ് സഭയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യഹൂദനോടുള്ള സഭയം തീർന്നു പോയിട്ടില്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരുന്നില്ലല്ലോ. ഇപ്പൊ സഭയോടുകൂടി എല്ലാം അവസാനിക്കുമെന്നുള്ളൊരു ചിന്ത വരുന്നിടത്താണ് നമുക്ക് ആക്ച്വലി ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ തമ്മിലുള്ള ചിന്തയുടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ ഡിസ്പെൻസേഷൻ വിശ്വസിക്കാത്ത ഒരാളാണ്. ഇടയ്ക്ക് ഒരു ടൈം ഇങ്ങനെ ഉണ്ടെന്നും അതിന് വാക്യം കാണുന്നില്ല. ഇടയ്ക്കൊരു കാലഘട്ടം നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ഹിസ്റ്ററിയിൽ ഉണ്ടാകാതെ കിടന്നതും ജൂതനോട് ബന്ധപ്പെട്ട് ഉണ്ടാകാതെ കിടന്നതെന്നും അത് വീണ്ടും പുനരാരംഭിച്ച ആ കാലത്താണ് ചർച്ച ഉണ്ടായതെന്നുമുള്ള ഒരു ഡിസ്പെൻസേഷൻ, ഒറ്റാക്കി പറഞ്ഞാൽ ഡിസ്പെൻസേഷൻ പുനഃപരിശോധിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണെന്നാണ് എൻ്റെ അക്കാര്യത്തിലുള്ള മറുപടി. എൻ്റെ ചോദ്യം ലളിതമായിരുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വചനമെടുത്തിട്ട് ഇത് യഹൂദനാണ് എന്ന് പറയത്തക്ക എന്തെങ്കിലും ഒരു സൂചന ഉണ്ടെങ്കിൽ പറയുക. ശരിക്കും നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ സാർ പറഞ്ഞനുസരിച്ച് ഇതിപ്പോ ജൂതന്മാരുടെ ഇടയിൽ സംഭവിക്കേണ്ട പാലസ്തീനിയൻ റാത്താണ്, അവിടെ സംഭവിക്കേണ്ട കാര്യമാണ്. അത് സഭകളോട് പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാനും പറയുന്നു. പക്ഷെ വെളിപ്പാട് ഉദ്ധരിച്ചിട്ട് അത് യഹൂദനുള്ളതാണ് എന്ന് പറയാവുന്ന ഒരു വചനമുണ്ടോ? ഓക്കെ, വെളിപ്പാട് പുസ്തകത്തിൽ അതിന് ഒരു ചെറിയ തെളിവായിട്ട് എനിക്ക് മനസ്സിലായിരിക്കുന്ന നമ്മൾ അഞ്ചാം മുദ്ര പൊട്ടിക്കുമ്പോൾ ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു. അവിടെ അവർ ചോദിക്കുന്നത് വിശുദ്ധനും സത്യവാനുമായ നാദ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ ഒരു പ്രതികാരത്തിനു വേണ്ടി നിലവിളിക്കുന്ന ഒരു രക്തമാണോ പുതിയ നിയമവിശ്വാസിയുടെ രക്തം? കാരണം അത് ഹാബേലിൻ്റെ രക്തമല്ലേ? അല്ലെങ്കിൽ പഴയ നിയമവിശുദ്ധന്മാരുടെ രക്തം ഒരു പക്ഷെങ്കിൽ പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചേക്കാം.
അത് തന്നെയല്ല അവര് അത് യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു എന്നൊക്കെ കാണുമ്പോൾ അത് യഹൂദനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലേ? കാരണം കർത്താവിന്റെ പുതിയ നിയമ വിശ്വാസി ഞാൻ പഠിച്ചെടുത്തോളം ഒന്നാമത്തെ രക്തസാക്ഷി മുതൽ കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്നാ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. അത് പറയാം. അതായത് സാറ് പറഞ്ഞത് വളരെ ദുർബലമായ ഒരു വാദമാണ്. കാരണം ഈ രക്തം നിലവിളിച്ചു എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് അതിൽ റോളില്ല, അതിന് രൂപകാർത്ഥമാണ്. കാരണം ഹാബേലിന്റെ രക്തം നിലവിളിച്ചു, നിലത്തീർന്ന് എന്നോട് നിലവിളിക്കുന്നു എന്ന് പറയുന്നത് ഈ രക്തം ആവശ്യപ്പെടുന്ന ഒരു ഒരു എന്താണ് പറയുക, ഈ വ്യക്തി മരിച്ചു, മരിച്ച വ്യക്തി പ്രതികാരത്തിന് വേണ്ടി ചോദിക്കുകയല്ല, അതിന് അർഹിച്ച ഫലം കിട്ടണം എന്നുള്ള ആ നീതിബോധത്തിന്റെ പ്രതികരണമാണത്. അത് ഇന്ന് നമുക്ക് സംഭവിച്ചാൽ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് ഈ യുഗം വെച്ച് പഠിക്കുന്നതുകൊണ്ടാണ് നമുക്കല്ല എന്ന് തോന്നുന്നത്. യുഗം എന്നുള്ളൊരു പഠനത്തിന് ഉള്ള ഒരു അപാകതയുടെ ഒരു പ്രശ്നമാണ്. കാരണം യുഗം വെച്ച് ഈ ഓരോ യുഗത്തിൽ ദൈവത്തിന് ഓരോ സ്വഭാവമാണ് എന്ന് വെച്ച് പഠിച്ചാൽ ഉണ്ടാകാവുന്ന ഒരു ഭവിഷ്യത്തുണ്ട്. കാരണം ഈ കൃപ എന്ന് പറയുന്ന പദം അന്വർത്ഥമാകാതെ പോകും. ദൈവം ഒരു കാലഘട്ടത്തിലേക്ക് കൃപ, ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങനെ, ദൈവത്തിനൊന്നും കൃപയാണ്, എക്കാലഘട്ടത്തിലും ദൈവത്തിന്റെ സ്വഭാവം ഒന്നുപോലെയാണ്. അതുകൊണ്ട് ആ ഒരു പഠനത്തിന്റെ അപര്യാപ്തത ഉണ്ട്. പിന്നെ ഈ യാഗപീഠത്തിന്റെ അരികിൽ കിടന്ന് നിലവിളിക്കുന്നത് വ്യക്തിയല്ല, വാസ്തവത്തിൽ ആ ഇൻസിഡന്റിന്റെ റിസൾട്ട് ആണത്, അതിന്റെ ഇമ്പാക്റ്റ് ആണത്. ഇപ്പം നിരപരാധിയെ നിഷ്കളങ്കനെ കൊലപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ദൈവം മുമ്പിൽ അതിന് ശിക്ഷയുണ്ട്. അപ്പൊ ആ ഒരു ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ലോങ്ങിങ് ആണ്, ആസ്പിറേഷൻ ആണ്. ഈ വ്യക്തി നിലവിളിച്ചു എന്നില്ല, ഹാബേലും പ്രതികാരം ചെയ്യാൻ വേണ്ടി നിലവിളിച്ചു എന്നില്ല, നിലവിളിക്കല്ല. അപ്പൊ ഈ രക്തം എന്നോട് നിലവിളിക്കുന്നു, അപ്പൊ അത് റിയലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരർത്ഥം അതുകൊണ്ട് അത് യഹൂദനോടാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ അത് ദുർബലമാണ്. കാരണം വലിയൊരു തിയറിയാണ് നമ്മൾ പറയുന്നത്, വലിയൊരു തിയറി. എന്നെ സംബന്ധിച്ചോളം വെളിപ്പാട് പുസ്തകം 22 ചാപ്റ്റേഴ്സും ചർച്ചിനുള്ളതാണ്. അതിനെനിക്ക് വ്യക്തമായ തെളിവുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നു, എന്നിട്ട് ഈ ലേഖനം മേടിച്ച് നമ്മൾ വായിക്കണം, സർക്കുലേറ്റിംഗ് ലെറ്റർ ആണ്, തുടക്കത്തിൽ എഫസോസിലെ സഭയ്ക്ക് എഴുതുക, എന്നിട്ട് തീരുമ്പോൾ എഫസോസിലെ സഭയുടെ മാത്രമല്ല ആത്മാവ് സഭകളോട് എന്ന ബഹുവചനമാണ്. ബഹുവചനം തന്നെ കാണുന്നുണ്ട്. അപ്പൊ ബഹുവചനം കാണുകൊണ്ട് ചർച്ചിനുള്ളതാണ്, വെളിപ്പാട് പുസ്തകം ജൂതനുള്ളതാണ് എന്ന് കാണാൻ വാക്യമില്ല. തന്നെയല്ല, ജൂതന് വേണ്ടി ദൈവത്തിന് പദ്ധതി ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ? പക്ഷെ ന്യൂ ടെസ്റ്റമെന്റിൽ നമുക്ക് ചർച്ചിനെ അങ്ങനെ ഒരു കാര്യം പരമേൽപ്പിച്ചിട്ടില്ല. ജൂതനും ഇന്നുള്ള വഴി എന്ന് പറഞ്ഞാല് നമുക്കുള്ള സെയിമായ വഴിയാണ്. വേറൊരു വഴി അവനും ന്യൂ ടെസ്റ്റമെന്റിൽ ദൈവം ഇട്ടിട്ടില്ല. അവർക്ക് വിശേഷതയൊക്കെ ഉണ്ട്, അത് ഹിസ്റ്റോറിക്കലി ആണ് ആ വിശേഷതയുള്ളത്. പക്ഷെ കൃപ വന്നു കഴിഞ്ഞപ്പോഴേക്ക്, ദൈവത്തിന്റെ യേശുക്രിസ്തു കൂടിയുള്ള രക്ഷ എന്ന യാഥാർത്ഥ്യം വന്നു കഴിഞ്ഞപ്പോഴേക്ക് അവർക്കുമുള്ള വഴി അത് തന്നെയാണ്, മറ്റൊരു വഴി ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോ തെറ്റായൊരു കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് യഹൂദനുള്ളതാണ് എന്ന് അങ്ങനെയാണെങ്കിൽ അത് എവിടെ മുതലാണ്? അതിൽ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് 4 ശേഷമുള്ള ഒരു കാര്യവും, 19 വരെയുള്ള ഒരു കാര്യവും ചർച്ച ശ്രദ്ധിക്കേണ്ടതില്ല, അതെല്ലാം ജൂതന്റെ കാര്യമാണ് എന്ന് പറയുന്നതിൽ ഗുരുതരമായ അപകടമുണ്ട്. കാരണം അതിന് വാക്യമില്ല. ഒരു വചനം വെച്ചിട്ട് പറയണം ഇത് യഹൂദനുള്ളതാണ്, അത് അങ്ങനെ പറയാനുള്ള എന്തെങ്കിലും ഒരു ഒരു ചെറിയ ഹിന്റ്, മുമ്പേ പറഞ്ഞ ദുർബലമാണ്, ഒരു ഹിന്റ്. ഇപ്പൊ ചർച്ചിനെ പറ്റി എത്രയോ പരാമർശം കിടക്കുന്നു സഭയെപ്പറ്റി, ഇതിനകത്ത് സഭയെപ്പറ്റി നിരന്തരം പരാമർശമുണ്ട്. ഇത് ജൂതനുള്ളതാണ് എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു പരാമർശം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വ്യക്തമാക്കിയെന്ന് പറയാമോ? സാറേ, നമ്മള് രണ്ടുപേരും ആ രണ്ട് കാഴ്ചപ്പാട് നിൽക്കുന്നതുകൊണ്ട് അത് ഒരിക്കലും ചോദിച്ചു പോകത്തില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. നിശ്ചയമായിട്ടും അതങ്ങനെ തന്നെ. പക്ഷെ എന്നാൽ പഴയ നിയമത്തിലെ പല ലിറ്ററലി നടക്കേണ്ടുന്ന വാക്തത്വങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനോട് ചേർത്ത് വെച്ചത് പഠിക്കുന്നത്. കാരണം അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞത് പലതും അവരോടുള്ള ബന്ധത്തിൽ നിവൃത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് അവിടെ ഒരു വലിയ പാകപ്പിഴ, ദൈവം വാക്തത്വം ചെയ്ത് നിവൃത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പാകപ്പിഴ അവിടെ വരുന്നില്ലേ? യഹൂദന് ലിറ്ററലി അങ്ങനെ ഒരു സ്വസ്ഥത അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഴ്ച വേറെ സ്വസ്ഥതയൊന്നുമില്ല. മില്ലേനിയത്തില് ഐസയ പ്രവചിക്കുന്ന കാര്യത്തിനെല്ലാം മില്ലേനിയത്തിലുണ്ട്. ചെന്നായം കുഞ്ഞാട് ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഐഡിയോളജിക്കൽ വേൾഡ് യാഥാർത്ഥ്യമാകുന്നത് മില്ലേനിയത്തിലാണ്. മില്ലേനിയത്തിൽ അത് യാഥാർത്ഥ്യമായിക്കൊള്ളും, അല്ലാതെ ഇപ്പൊ അതിനെന്താ സാധ്യത? ഓക്കെ, അടുത്ത ആൾക്കാർക്ക് സംശയമുള്ളവർ ചോദിക്കാം, കുഴപ്പമില്ല. സന്തോഷം. നമ്മുടെ മറ്റ് സഹോദരന്മാർ ഏലിയാസ് കല്ലിടുമ്പിലും ലൈജു ജോർജും ഒക്കെ ഉണ്ട് ചോദ്യങ്ങളാകാം. ഇന്നത്തെ ചർച്ച ഒരു ഇൻബൈബിൾ ടോക്ക് ആയതുകൊണ്ട് ചിലർക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ഈ കൂടെ എനിക്കൊരു ബാക്ക് ചാനൽ മെസ്സേജ് വന്നിട്ടുള്ളത്,
നമ്മുടെ ആളുകൾ കേൾവിക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി മറ്റ് ആളുകളുണ്ടല്ലോ, ഈ ചർച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് പ്രൊട്ടസ്റ്റന്റ് ആണോ, കത്തോലിക്കയാണോ, ബ്രദറിനാണോ, ബാപ്റ്റിസ്റ്റ് ആണോ എന്നാണ് അത് ചോദ്യം വന്നിട്ടുണ്ട്. ഈ ഒറ്റ വാക്കിൽ പറയാം, ഇതെല്ലാം ഓർഗനൈസേഷൻസ് ആണ്, ഇന്ന് കാണുന്നതെല്ലാം ഓർഗനൈസേഷൻസ് ആണ്. തൻ്റെ ഇവിടെ ഒരു പുള്ളി വന്നിട്ടുണ്ട്, ലൈജു ജോർജ്, ഞങ്ങളുടെ ഐ പി സിയുടെ പി വൈ പിയുടെ വലിയൊരു നേതാവാണ്. പി വൈ പി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനാണ്, ഐ പി സി ഒരു ഓർഗനൈസേഷനാണ്, ചർച്ചക്കൂട് ഒരു ഓർഗനൈസേഷനാണ്, കാത്തലിക് ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഓർഗനൈസേഷൻ മോശമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഈ ഓർഗനൈസേഷനിൽ ഉള്ളവരും അതിന് പുറത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള യേശുവിൻ്റെ ഫോളോവേഴ്സിനെ എല്ലാം ചേർത്ത് പറയുന്ന പേരാണ് ക്രിസ്ത്യൻ. ക്രിസ്ത്യൻ എന്ന പേര് ഒരാൾക്ക് സ്വീകരിക്കാൻ ഒരു വഴിയുള്ളൂ, ഹി മസ്റ്റ് ബി എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്ന ഏതൊരാളും ക്രൈസ്തവനാണ്. ബാക്കിയുള്ളതെല്ലാം ഈ ഉദ്ദേശലക്ഷ്യങ്ങളെ സാധൂകരിക്കേണ്ടതിന് രൂപപ്പെട്ടു വന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ സ്ഥാപനം വേറെ കാണണം. ഈ യേശുവിൻ്റെ അനുഗാമികളെ, അതുകൊണ്ട് തന്നെ ചർച്ചിനെ കുറിച്ച് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, വിസിബിൾ ഇൻവിസിബിൾ. അനിൽ സാറേ ഒരു കാര്യം കൂടി ചേർത്തോട്ടെ, ഇവിടെ ഏതെങ്കിലും ഒരു യേശു ക്രിസ്തുവിനെ പോരാ, പുതിയ നിയമത്തിൽ പറയുന്ന യേശു ക്രിസ്തുവിനെ വേണം ഫോളോ ചെയ്യാൻ, അല്ലാതെ പല ഐഡിയോളജിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വ്യാജമായ യേശു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ അല്ല, പുതിയ നിയമത്തിലൂടെ വെളിപ്പെടുന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന്. തീർച്ചയായിട്ടും. ഇനി ബാഹിയിലേക്ക് വരാം. ജോൺ ബ്രദറോ മറ്റോ ഒന്ന് കൈ കാണിച്ചു, മോഡറേറ്റർ ശ്രദ്ധിച്ചു, നിങ്ങൾക്കും ആഡ് ചെയ്യാം, അതിലേക്ക് കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ചെയ്യാം, അതിനുള്ള അവസരമുണ്ട്. ആഷീറിനും സുജോയ്ക്കും എല്ലാം ഉണ്ട്, മറുപടിയിലേക്കും ഒക്കെ വരാം. അതുപോലെ ഏലിയാസ് ബ്രദറിനും മറുപടി പറയേണ്ട ഘട്ടത്തിൽ ഇടപെടാം, പ്രശ്നമില്ല, ഞാൻ മോഡറേറ്റർ ആക്കാം. ഓക്കെ, പക്ഷേ എനിക്കൊരു കാര്യം ആഡ് ചെയ്യുന്നതോടുകൂടി ഒരു ചോദ്യം കൂടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടന്ന ഒരു ഡിസ്കഷനിൽ വന്നതായ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി നടക്കേണ്ടതായ പല കാര്യങ്ങളും നടക്കണമെന്നുള്ളത്, അതിൽ പ്രത്യേകിച്ച് അവരുടെ സ്വസ്ഥത അല്ലെങ്കിൽ അവർക്കൊരു രാജ്യം. യേശുക്രിസ്തു അതിനെക്കുറിച്ച് വ്യക്തമായി ഒരു സെന്റൻസിൽ അത് ക്ലോസ് ചെയ്തൊരു കാര്യമാണ്. അത് പറയുന്നത് എന്റെ രാജ്യം ഐഹികമല്ല, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പറയണത്, ഈ ലോകത്തില ദിസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് എന്നാണ് പറയുന്നത്. ഈ ലോകത്തിലല്ലാത്ത ഒരു സ്വസ്ഥതയാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നതെന്നാണ് അതിന് വ്യക്തമാകുന്നത്. അത് യേശുക്രിസ്തു ക്ലോസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. അത് നമ്മൾ വീണ്ടും അതെടുത്ത് ഇസ്രായേൽ മക്കൾക്ക് രാജ്യം ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പം ബന്ധുക്കോസ് അങ്ങനെ മാറിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മാറിയിരിക്കണം. ഓക്കെ, അതല്ല ഇപ്പൊ ഈ പ്രവചനത്തെ കുറിച്ചുള്ള എൻ്റെ ഒരു ചോദ്യമാണ്. രണ്ട് പ്രവചനങ്ങൾ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇപ്പം ഇവിടെ ഭാഷ പറഞ്ഞതായ യേശുക്രിസ്തു പ്രവചിച്ച ദേവാലയത്തെ കുറിച്ചുള്ള പ്രവചനം, കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല എന്ന് പറയുന്ന പ്രവചനം. അത് ഈ ഭൂമിയിലെ ലിറ്ററൽ ഒരു വസ്തു അല്ലെങ്കിൽ ലിറ്ററൽ ആയിരിക്കുന്ന ഒരു ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ആ പ്രവചനം. അത് ഇവിടെ ഉള്ളതാ, അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് അതുപോലെ നടക്കേണ്ടതാണ്. എന്നാൽ മറ്റൊരു പ്രവചനം പറയാം, ദൈവത്തിന്റെ കാഹളം എന്ന് പറയുന്ന നമ്മുടെ തെസ്സലോനിക്കയിൽ പറയുന്ന ആ ഒരു പ്രവചനം, കർത്താവ് തനിക്കിന്റെ പ്രഭാവത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി, ആ വാക്യത്തിൽ പറയുന്ന കാഹളം എന്ന് പറയുന്നത് എന്താ? അത് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും നമുക്ക് മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു കാഹളമാണോ, അതോ സ്വർഗത്തിൽ അങ്ങനെ ഒരു കാഹളം ഇരിപ്പുണ്ടോ? ഇത് രണ്ടും നമ്മൾ രണ്ടായിട്ടല്ലേ കാണേണ്ടത്? കാരണം ഈ ഭൂമിയിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ലിറ്ററലായും, സ്വർഗീയ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സിംബോളിക്കായും, അല്ലെങ്കിൽ ഈ കാഹളം എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ എന്താ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്നാണെങ്കിൽ നമുക്ക് അന്യഗ്രഹ ജീവിയെന്നോ അല്ലെങ്കിൽ അന്യഗ്രഹത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും എന്നൊക്കെ ഇന്ന് പറയാമായിരുന്നു, പക്ഷെ അന്ന് അതല്ലേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടല്ലേ ഇവിടെ ഉള്ള ഒരു കോൺസെപ്റ്റ്, ഇവിടെ ഉള്ള ഒരു വസ്തുവിനെ എടുത്ത് തന്നെയാണ് മുഴുവനായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും പറയുന്ന ഈ രണ്ട് തലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും പറയുന്നത്? പക്ഷെ അത് നമ്മൾ രണ്ടും കൂടെ കൂട്ടിക്കൊഴിച്ച് അതല്ല അതുപോലെ തന്നെ നടക്കണം എന്നതിനോട് ഭാഷ യോജിക്കുന്നുണ്ടോ? ഇല്ല, താങ്കൾ പറഞ്ഞാണ് ശരി. ആശയർ എന്തോ കൂട്ടി യോജിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അല്ല, പാസ്റ്റർ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ആ ഒരു കാഹളത്തിന്റെ അല്ലെങ്കിൽ കർത്താവുതൻ ഗംഭീര നാദത്തോടും വിത്ത് എ ലൗഡ് ട്രംപറ്റ് അവിടെ ആ ഒരു പാസേജ് നമ്മൾ വായിക്കുമ്പോഴത്തേന് നേരത്തെ ഇവിടെ എനിക്കൊന്ന് സുജോ ബ്രദർ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. എപ്പോഴും നമ്മൾ പ്രോഫസി വായിക്കുമ്പോഴത്തേന് അതിനുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സിൽ നിന്ന് വേണം പ്രോഫസീസ് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും നമ്മളൊരു ട്രംപറ്റ് കോൾ എന്ന് പറയുമ്പോഴത്തേന് ലിറ്ററലായിട്ട് ചിന്തിക്കുന്നത് കുഴപ്പമില്ല, പല ആൾക്കാരും ലിറ്ററലായിട്ട് ഒരു ട്രംപറ്റ് കോൾ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്, അത് കുഴപ്പമില്ല. പക്ഷേ
ആ കാലഘട്ടത്തിൽ അവിടെ ഒരു ഇമേജറി വരുന്നത് കൈസർ സീസർ ജയാളിയായി പട്ടണത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയുടെ ഒരു ബേസിസ് അവിടെ ഉണ്ട്. അതായത് ആ ആ രംഗത്ത് ആ ഒരു സിനാരിയോയിൽ നടക്കുന്നത് അന്നത്തെ ലോകത്തിൽ അന്നത്തെ വേൾഡിലെ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള ഏറ്റവും സ്പ്ലെൻഡർ ഉള്ള കാഴ്ചയാണ് യുനോ തിരിച്ച് ജയശ്രീലാളിതനായി വരുന്ന കൈസറുടെ ചിത്രം. ആ ആ ചിത്രത്തിൽ ഈ ഈ കാഹള ധ്വനിയും അതുപോലെ തന്നെ പട്ടണത്തിൽ പട്ടണത്തിലുള്ള ജനങ്ങൾ അദ്ദേഹം അദ്ദേഹത്തെ മിഡ് അതായത് അദ്ദേഹം പട്ടണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ജയ് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ രാജാവെന്ന ആ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡോമിനൻസും അദ്ദേഹത്തിന്റെ പ്രോമിനൻസും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയശ്രീലാളിതനായിട്ട് യുനോ പട്ടണത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട് അവിടെ. അപ്പം തീർച്ചയായിട്ടും പൗലൂസ് അവിടെ അത് എഴുതുമ്പോഴും യുനോ വിത്ത് ദ ലൗഡ് ട്രംപറ്റ് കോൾ എന്നൊക്കെ പറയുമ്പോഴത്തേന് അവിടെ ഇൻവോക്ക് ചെയ്യുന്നത് ഈ ലോകത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള രംഗം ഈ ഒരു കൈസറിന്റെ യുനോ കൈസർ ഒരു ഒരു യുദ്ധം ജയിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു കൈസർ ആണെങ്കിൽ അതിനേക്കാളെല്ലാം അന്നത്തെ ലാംഗ്വേജ് യൂസ് ചെയ്ത് അന്നത്തെ ലാംഗ്വേജിന്റെ പരിമിതി യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചിത്രമാണ് പൗലൂസ് തെസ്സലോനിക്ക ലേഖനത്തിൽ വരയ്ക്കുന്നത്. അതായത് എത്ര ഗ്ലോറിയസ് ആയിട്ട് നമുക്ക് ഇന്ന് ചിത്രീകരിക്കാൻ പറ്റുമോ അതിനേക്കാളെല്ലാം ഗ്ലോറിയസ് ആയിരിക്കും കർത്താവിന്റെ വരും. അത് പാസ്റ്റർ എന്നോട് യുനോ ഇഫ് യു വോണ്ട് ടു ആഡ് എനിത്തിങ് ഓർ യുനോ ഇഫ് യു ഡിസ് അല്ലെങ്കിൽ അതിനെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഞാൻ പറഞ്ഞോളാം, ഒന്ന് രണ്ട് ചോദ്യങ്ങളൂടെ പറയട്ടെ, എന്നിട്ട് ചേർത്ത് പറയാം. ഞാൻ ഇപ്പം അക്ഷയ് പറഞ്ഞതിനോട് അത് ഇപ്പൊ ലിറ്ററൽ ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ ഞാൻ ആ ഒരു സിനാരിയെ ഞാൻ ഇങ്ങനെയെന്ന് ഇത് ചെയ്യാനാണ്. ഞാൻ ഇവിടെ നിന്നൊരു കാവളം ഓതുന്നു, അത് ഈ ഭൂമിയുടെ മറ്റേ അറ്റം വരെ എത്തുവാൻ വേണ്ടി ഊതുന്ന ഒരു കാവളമാണ് ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കൈസറുടെ കോൺസെപ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ ലിറ്ററലി നടക്കുന്ന ഒരു സംഭവമായിട്ട് എടുത്താൽ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഞാൻ ഇരിക്കുന്ന കേരളത്തിൽ നിന്ന് ഊതുന്നു, ഓക്കെ, വിലങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഞാൻ ഊതുമ്പോൾ ഈ വിലങ്ങറയിൽ കേൾക്കുക, അത് കഴിഞ്ഞിട്ട് കൊട്ടാരക്കിൽ കേൾക്കുക, പിന്നെ കൊല്ലത്ത് കേൾക്കുക, പിന്നെ കേരളത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ സൗണ്ട് എല്ലായിടത്തും ഒരു സമയം കേൾക്കേണ്ടതാണ്. ഞാൻ ഇവിടെ ഊടുമ്പോൾ വിലങ്ങറക്കാർ കേൾക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസിയും ഈ അമേരിക്കയിൽ ഇരിക്കുന്നവർ കേൾക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് എടുക്കുക, ഓക്കെ. അപ്പോൾ ഇവിടെ നിൽക്കുന്നവരുടെ ചെവി പൊട്ടി എന്തായി മാറുമെന്ന് നമ്മളൊന്ന് ഊഹിക്കുക. അങ്ങനെയുള്ള ഒരു ലിറ്ററൽ കാഹളമാണ് അത് നടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആ ഫ്രീക്വൻസിയുടെ ആ കാര്യം കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ അത് പറയാനായിട്ട്. കാരണം അമേരിക്കയിൽ കേൾക്കേണ്ട ഒരു സൗണ്ട് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ വിലങ്ങറ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഉള്ളവർ കേൾക്കുന്ന ശബ്ദത്തിന്റെ ഫ്രീക്വൻസി എത്ര ഹൈ ആയിരിക്കും. ഇതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ ആശ ബ്രദർ മറുപടി തരും. ഈ ട്രംപറ്റ് എന്ന് പറയുന്ന ദൈവികമായ ട്രംപറ്റ്, ഈ മുദ്രയും ട്രംപറ്റും കലശവും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വന്റ് ആയിട്ട് ആദ്യം മുദ്ര, കലശം, പിന്നെ ട്രംപറ്റ്, ഇത് കൃത്യമായ ഒരു ദൈവിക കോപത്തിന്റെ ആദ്യം മുദ്രയിൽ ഒരു ചെറിയ രീതിയിലാണെങ്കിൽ അത് കലശത്തിലേക്ക് വരുമ്പോൾ കുറേയും കൂടെ സ്ട്രോങ് ആവും, ട്രംപറ്റിലേക്ക് വരുമ്പോൾ അത് മാക്സിമൈസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുന്ന ഒരു മനുഷ്യ വംശത്തിലേക്ക് വരുന്ന ഒരു ശിഷ്യയുടെ പ്രതീകമാണ്. അപ്പൊ ഈ ട്രംപറ്റിന്റെ സൗണ്ട് ദൈവം വിചാരിക്കുമ്പോൾ ഒരേ ഫ്രീക്വൻസിയിൽ ലോകത്തിൽ എല്ലാവരെയും കേൾപ്പിക്കാൻ ദൈവത്തിനാകും എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ അതൊരു ജോൺ ബ്രദർ അല്ല, ഞാൻ അവിടെ ആക്ച്വലി പറഞ്ഞത് ഞാൻ പറഞ്ഞത് ലിറ്ററലായിട്ട്, അതായത് ലിറ്ററലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ബാധകമല്ല എനിക്ക്, ടു ബി ഓണസ്റ്റ്. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞ റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പൗലൂസ് അവിടെ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അന്നത്തെ ആൾക്കാർ വിചാരിക്കുന്ന ഏറ്റവും ഗ്ലോറിയസ് കമ്മിങ് എന്ന് പറയുന്നത് അന്ന് അറിയപ്പെടുന്ന ലോകത്തിലെ കൈസറിന്റെ വരവാണ്, അല്ലെങ്കിൽ ആ ഒരു റെഫറൻസ് പോയിന്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കണം പൗലൂസ് അത് എഴുതുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രേ ഉള്ളൂ, അതൊരു ലിറ്ററൽ ട്രംപറ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഇറ്റ്സ് ആ ഒരു കമ്മിങ്, അല്ലെങ്കിൽ ഒരു രാജാവ് വരുന്ന, രാജാവ് വിക്ടോറിയസ് ആയിട്ട് വരുന്ന ഒരു ചിത്രം അതെങ്ങനെ വിവരിക്കാൻ പറ്റുമോ ആ അതിന്റെ ഏറ്റവും ബെസ്റ്റ് സ്പ്ലെൻഡറിലാണ് പോൾ വിവരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ രണ്ടാം വരവ് വിൽ ബി ടെറിഫിക്. നമ്മുടെ നമുക്കൊരു പക്ഷേ അവിടെ ലാംഗ്വേജിന്റെ പരിമിതി വരും, പക്ഷെ അന്ന് ആ അന്നത്തെ അല്ലെങ്കിൽ യുനോ കോണ്ടെക്സ്റ്റിൽ, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ വിവരിക്കാൻ പറ്റുന്ന ലാംഗ്വേജിൽ തന്നെയാണ് പോൾ വിവരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ലിറ്ററൽ ട്രംപറ്റ് അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നത് നന്നായി അനിൽ പാസ്റ്റർ തന്നെ പറയുമായിരിക്കും ഞാൻ വിചാരിക്കും. അതായത് ഈ രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ് അപ്പൊ അതിന് മനസ്സിലാക്കി, അതായത് ആശയർ പറഞ്ഞ അല്ല ജോൺ ബ്രദർ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു.
അതിവിടെ നമ്മൾ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഈ കൈസറുടെ എഴുന്നള്ളത്ത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജനാവലിയോട് ഈ രാജാതി രാജാവായവൻ വരുന്നത് ഇതിൻ്റെ ഒരു നിഴലിൽ സങ്കല്പിച്ചാൽ അതിലും എത്രയോ പ്രൗഢിയേറിയ ഒരു അനുഭവത്തിലാണ് വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ അത് പ്രയോഗിച്ചു എന്നാണ്. നിങ്ങൾ രണ്ടാളും പറഞ്ഞത് ഒരേ അർത്ഥത്തിൽ വരാം. അതായത് സ്പിരിച്വൽ തന്നെയാണത് ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്ന ആ ഇൻവിറ്റേഷൻ ഏത് രൂപത്തിലാകും നമുക്ക് മുമ്പിൽ ഒരു വസ്തുതയില്ല. പക്ഷേ അതിൻ്റെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വഴി അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ഒന്നാകും. അത് പറയാനുള്ള സാഹചര്യം കൈസറുടെ എഴുന്നള്ളത്ത് കണ്ട് ഗ്രഹിച്ച ഒരു ബോധ്യമുള്ള ജനതയോട് അതിലും വലുത് ചിന്തയ്ക്കപ്പുറത്താണ് പ്രധാന ദൂതന്റെ ശബ്ദം ഗംഭീരനാദം എന്നൊക്കെ പറയുന്നത് എന്ന അർത്ഥത്തിലാണ്. അത് വസ്തുതയാണ്. കാരണം ഈ സെയിന്റ് പോള് പരിതസ്ഥിതികളിൽ നിന്നൊക്കെ തന്നെ ഉദാഹരണം എടുത്തിട്ടുണ്ടല്ലോ കൃഷിയെക്കുറിച്ച്, ഒളിമ്പിക്സിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റേ നിർമ്മാണ കലയിൽ നിന്ന് ഒക്കെ തന്നെ എടുക്കുന്ന ഉദാഹരണം പോലെ ഒരു കാര്യത്തെ സാധൂകരിച്ച് പറയുന്ന ഭാഗമാണ്. അങ്ങനെയാണ് ആശയർ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണോ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ ഈ ട്രംപറ്റ് കോൾ എന്ന് പറയുമ്പോഴത്തേന് നേരത്തെ ജോൺ ബ്രദർ പറഞ്ഞപ്പോഴും ആ ഒരു ഇത് വന്നത്, അതായത് ഈ ആ പട്ടണത്തിലുള്ള എല്ലാവരും അറിയും വന്നെന്ന്. അതായത് സീസർ തിരിച്ചു വന്നെന്നുള്ള കാര്യം ഒറ്റ ആ ട്രംപറ്റ് കോളിൽ ആ പട്ടണം മുഴുവൻ അറിയും. അവരെല്ലാവരും ചെന്ന് മിഡ്വേയിൽ തന്നെ സീസറിനെ കണ്ട് സീസറിന്റെ വിക്ടറി ഘോഷിച്ചുകൊണ്ടാണ് സീസറിനെ തിരിച്ച് പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത് അന്നത്തെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ വളരെ 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 എന്താ പറയുന്നത് ഒരു അന്നത്തെ ഏറ്റവും ഗ്ലോറിയസ് സൈറ്റാണ് അത്. തീർച്ചയായിട്ടും ഫാസ്റ്റ് പറഞ്ഞതന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ട്രംപറ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, കർത്താവിന്റെ വരവ് ഭൂലോകം എല്ലാം അറിയാം. അവിടെ അതായത് ഒരു ട്രംപറ്റിന്റെ ഫ്രീക്വൻസി അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലിറ്ററൽ ആയിട്ട് നമ്മൾ ഒരു അവിടെ ഒരു ട്രംപറ്റ് തോന്നും, ഐ മീൻ ഐ ഡോണ്ട് റിയലി കെയർ. അങ്ങനെ നമ്മൾ എടുത്താലും പക്ഷേ അങ്ങനെ ഒരു ട്രംപറ്റ് കേൾപ്പിക്കണമെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യരെയും കേൾപ്പിക്കണമെങ്കിൽ ദൈവത്തിനാകില്ലേ? അല്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് സാർ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ സി നമ്മളവിടെ നമ്മളത് ഞാൻ പറയുന്നത് നമ്മുടെ ലാംഗ്വേജിന് പരിമിതി ഉണ്ട്. അല്ലെങ്കിൽ പൗലൂസ് എഴുതുമ്പോഴും പോൾ അവിടെ ആ ഒരു റെഫറൻസ് യൂസ് ചെയ്യുന്നതിനെ പറഞ്ഞാൽ ഒരിക്കലും ദൈവത്തിന്റെ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ് നമ്മുടെ ലാംഗ്വേജിൽ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതി പിടിപ്പിക്കാൻ പറ്റത്തില്ല.